ചെയ്തുകൊണ്ട് പത്തൻ്റെ സൊട്ട് സൊട്ടതുക്കുള്ള കങ്കു വാങ്ങിയ വരണോ വരുന്നടോ ഇത് അടിപൊളിയാണ്, ഇത് പൊളിക്കും. മുഴങ്കാലും എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം, ഒരു വെടിക്കെട്ട് പടം. ഏതായാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ ഏതാണ്ട് കഴിയാറായിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷകരുടെ സത്യസന്ധമായ അഭിപ്രായത്തിലേക്ക് പോവാം. എന്തുവാ ഇത്? കങ്കു വേണത് എന്തുവാ? ഇപ്പൊ എന്താ പറഞ്ഞു? അതാണ് ചോദിക്കുന്നത്, എന്തുവാ ഇത്? 50 കോടി പടം സാർ. അത് പടമാക്കിയേ, പക്ഷെ ഇത് എന്തുവാ? ഇത് കങ്കു അല്ലേ? എന്തുവാ? അതാണ് ചോദ്യം. തമിഴിന്റെ ബാഹുബലി എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല, എന്ത് ബാഹുബലിയാണിത്? അങ്ങനെ വഴിയില്ലോ. ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത്? എന്നല്ലേ പാളി പറയാൻ പറ്റുള്ളൂ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. കാട്ടവരാധ പടം പറ കാട്ടവരാധ പടം. ഇതുപോലൊരു മലങ്ങളുടെ ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാണല്ലോ, സൂര്യാന്തര നടവഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. അത് കഷ്ടായി പോലോ. മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല, കഥ കൊള്ളൂല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയണം. പദം പടം ഒന്നുമില്ല. പിന്നെ സൂര്യാന്തർ നടൻ മാത്രം, അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ പോയി കാണുക. തരുൺ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ശരിയാവും. ശിവ അല്ലെങ്കിൽ ശിവയുടെ പടം എങ്ങനെയായിരിക്കും അറിയായിരുന്നു. ശിവ അല്ലെങ്കിൽ ശിവയുടെ പടം എങ്ങനെയായിരിക്കും അറിയായിരുന്നു. അതെന്നെ ഭവിച്ചിട്ട് ഒരു മാതിരി മറ്റടുത്ത് പറയണേ. സൂര്യക്ക് വേണ്ടി വന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ അവരാധ പടം ഇടക്കാലത്തൊന്നും കണ്ടല്ലോ. സത്യം പാ, ആ മനുഷ്യനെ കൂടെ വരി ഇല്ലാതാക്കി തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇനി ഇതിന്റെ പാർട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ പോലെ അനാഥാലയത്തിൽ കൊടുത്താ പിള്ളേർ രക്ഷപ്പെടും. പോരാ സഹോദരു, നമുക്കൊരു ആവറേജ് പടം. ഫസ്റ്റ് ഹാഫ് ഒക്കെ അയ്യോയ്യോ ഉറങ്ങുമായിരുന്നു, എല്ലാരും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നേരന്നെ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ? ഓൻ എത്ര വിഷമം ഉണ്ടാവില്ലേ? ആർക്കും ഒന്നും പറയാനില്ലാത്ത ഇന്റർവെൽ ആയപ്പം ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തലേ കൈ വെച്ചിരിക്കുവായിരുന്നു. എന്റെ സമനില തെറ്റിക്കരുത് വൈദി, ഇവരോട് ഇറങ്ങാൻ പറയാ. പൈസ ഉറക്കം പോയി. ഉറക്കം ഞാൻ ഉറങ്ങിയത്, ഉറങ്ങാൻ ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങി. സൂപ്പർ ഉറക്കായിരുന്നു. കൊറേ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. രക്ഷയില്ല, സൂര്യ തമ്മ കിട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കഥ വൈ, ശിവ പാസം വിട്ടൊരു പിടിയില്ല. അണ്ണാത്തെ അങ്ങേക്ക് അണ്ണാത്തേരെ ഇത് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഏത് ഗുളിയം കേറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്. അതെയോ, കൊള്ളൂല. പന്നപ്പെടാം, ഫസ്റ്റ് ഹാഫില് പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് കൊള്ളൂല. അലങ്കോഴി ബേസ്റ്റ് പടം എങ്ങനെയാണ്? ഒരു മേക്കിംഗ് വൈസ് ഒരു ബ്രഹ്മാണ്ഡ ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫേ ഉള്ളൂ, ഒന്നും ഇല്ല ബ്രോ, കൊള്ളൂല. നമുക്ക് സൂര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇഷ്ടം നമുക്ക് എല്ലാവരും ഉണ്ട്. സിനിമയുടെ തുടങ്ങി കുറച്ചൊരു അരമണിക്കൂർ സത്യം പറഞ്ഞ വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ റെഡിങ് സീറ്റിൽ എന്റെ മണ്ടി എന്നെ മോന്ത പിടിച്ചു. അത്രക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്, എന്ത് വെറുപ്പീരായിരുന്നു അത്. സന്തോഷായി, നല്ല സന്തോഷായി. പടം എടുക്കാമോ? അതിന്റെ രീതിയിൽ നോക്കി വേണം പടം എടുക്കാൻ, മനസ്സിലായല്ലേ? ദൈവമേ, ഇത് ഇവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര ആളിനെ നമുക്ക് മനസ്സിലായി. അന്നാ ടിക്കറ്റ് ഇട്ടാ 480 കൊടുത്താണ് ടിക്കറ്റ്. 480, എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോടിയ പൈസ 480 എനിക്ക്. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് ആര് തരും? വീട്ടില് ചെലവിന് കൊടുത്തില്ല 250. അവനാ എന്റെ വേളാങ്കണ്ണി മാതാവേ,
ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. എന്റെ അടുത്ത് പെണ്ണ് ഉറങ്ങണ് അടുത്ത. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? കൂപ്പും വിളി ബ്രോ, കൂപ്പും വിളി. എന്നെ 460 വരെ പോയി. സൂര്യ ഭയങ്കരം തന്നെ. മിസ്റ്റർ ബാഹുലെ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില്. എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്? ഒന്നും വന്നിട്ടില്ല. എന്തോ കണക്കായില്ല, എന്താണെന്ന് അറിയത്തില്ല, ഒട്ടും കണക്കായില്ല പടം. അപരാധം ലെവലായിരുന്നാണോ? ആ അപരാധം ലെവൽ എന്ന് തന്നെ പറയാം, ഒട്ടും കണക്കായില്ല, ഒട്ടും പോരെ, തീരെ പോരെ. ഇയാൾ അന്വേഷിക്കുന്ന ആള് ഞാനാണെന്ന് അറിഞ്ഞാ അപ്പൊ നിന്റെ കാല് വെട്ടു. എന്താ നമുക്ക് അങ്ങനെ ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാം. ഫാൻസിനൊക്കെ വന്നാ ഇഷ്ടപ്പെടൂ. മൊത്തത്തിൽ കുഴപ്പമില്ല, അങ്ങനെ പോയപ്പോ അതായത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. എന്താ ഇത്, എന്തിനാ കരയുന്നത്? എനിക്കിഷ്ടായില്ല. വിജയ് ഫാനാണോ ഇഷ്ടപ്പെടാ? വിജയ് ഫാൻ ഒന്നുമല്ല, ഞാൻ സൂര്യ ഫാനാ. പടം കൊള്ളൂല, അത്ര ഉള്ളു. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? പടം അല്ല ബ്രോ ആഗ്രഹിച്ചു വന്നു, പക്ഷേ ഈ ദൃശ്യകാണിക്കാൻ എന്റെ അവിടെ നിർബന്ധിച്ച് നിർത്തി. ശവത്തില് കുത്തല്ലേ ചക്രവർത്തി? അവരാ കൊള്ളൂല. ഒരു വിജയ് ഫാനാണോ പറഞ്ഞത്? അല്ല, നമ്മളൊരു സിനിമാ പ്രേമിയാണ്, പക്ഷെ പടം ഒട്ടും കൊള്ളൂല. കാര്യമായിട്ട് പറയണോ? കളി പറയണ്ട, കാര്യമല്ലല്ലോ ഇത്. ഞാൻ പോകുന്നു.